നമസ്കാരം, ന്യൂസ് 18 എക്സ്പ്രസിലേക്ക് സ്വാഗതം. പ്രശസ്ത തിരക്കഥാകൃത്ത് ജോൺ പോളിന് അന്ത്യാഞ്ജലിയുമായി കലാകേരളം. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 72 വയസ്സായിരുന്നു. സംസ്കാരം നാളെ വൈകിട്ട് 4 മണിക്ക് എറണാകുളം എളംകുളം പള്ളിയിൽ നടക്കും. ജോൺ പോളിന്റെ മൃതദേഹം നാളെ രാവിലെ 8 മണിക്ക് ആശുപത്രിയിൽ നിന്ന് എറണാകുളം ടൗൺ ഹാളിലെത്തിക്കും. 11 മണിവരെ ടൗൺ ഹാളിൽ പൊതുദർശനമുണ്ടാകും. തുടർന്ന് എറണാകുളം സൌത്ത് കാരക്കാമുറി ചാവറ കൾച്ചറൽ സെന്ററിലും പൊതുദർശനത്തിന് വയ്ക്കും. 12:30 മരടിലെ വസതിയിലേക്ക് കൊണ്ടുപോകും. വിടവാങ്ങിയത് 100-ലേറെ സിനിമകൾക്ക് തിരക്കഥ എഴുതിയ പ്രതിഭ. മാസങ്ങളായി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ജോൺ പോളിന് ആശുപത്രിയിലെത്തി അന്തിമോപചാരം അർപ്പിച്ച് നിരവധി പേർ. ആശുപത്രിയിലെത്തി അന്തിമോപചാരം അർപ്പിച്ച് മമ്മൂട്ടി. ജോൺ പോളിന്റെ വിയോഗം അപ്രതീക്ഷിതമെന്ന് താരം. മലയാള സിനിമാ മേഖലയ്ക്ക് തീരാനഷ്ടമാണെന്നും മമ്മൂട്ടി. കണ്ണൂർ ന്യൂ മാഹിയിലെ CPM പ്രവർത്തകൻ പുന്നോൽ ഹരിദാസ് വധക്കേസിലെ പ്രതിയും RSS നേതാവുമായ നിജിൽ ഒളിവിൽ കഴിഞ്ഞത് CPM അനുഭാവിയുടെ വീട്ടിൽ. സ്ഥിരീകരിച്ച് CPM പ്രാദേശിക നേതൃത്വം. ഹരിദാസ് വധക്കേസിൽ പ്രതിയെ വീട്ടിലൊളിപ്പിച്ച കേസിൽ രേഷ്മയ്ക്ക് ജാമ്യം. ജാമ്യം അനുവദിച്ചത് തലശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി. ജാമ്യം രണ്ടുപേരുടെ ആൾജാമ്യത്തിലും 50,000 രൂപയുടെ ബോണ്ടിലും. നിജിലിനെ ഒളിവിൽ താമസിപ്പിച്ച പിണറായി പാണ്ഡ്യാലമുക്കിലെ വീടിന് നേരെ ബോംബേറ്. വീട് മുഖ്യമന്ത്രിയുടെ പിണറായിയിലെ വീടിന് 200 മീറ്റർ മാത്രം അകലെ. പ്രതി ഒളിവിൽ കഴിഞ്ഞ വീട് സബ് ഇൻസ്പെക്ടറുടെ വീടിന് തൊട്ടടുത്ത്. രേഷ്മയുടെ ഭർത്താവ് പ്രശാന്തിന് പാർട്ടി ബന്ധമില്ല എന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ. മുഖ്യപ്രതിയെ ഒളിവിൽ പാർപ്പിക്കുകയും ഭക്ഷണം ഒരുക്കിക്കൊടുക്കുകയും ചെയ്ത സ്ത്രീയുടെ പെരുമാറ്റം ദുരൂഹമാണ്. രേഷ്മ ചെയ്തത് പുണ്യപ്രവൃത്തിയല്ല. ബോംബെറിഞ്ഞ സംഭവത്തിലും പാർട്ടിക്ക് പങ്കില്ല എന്നും ജയരാജൻ. പുന്നോൽ ഹരിദാസ് കൊലക്കേസ് പ്രതി എങ്ങനെ CPM നേതാവിന്റെ വീട്ടിൽ അഭയം തേടിയെന്ന് കെ സുധാകരൻ. പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കണം. വിഷയത്തിൽ RSS അല്ല CPM ആണ് മറുപടി പറയേണ്ടതെന്നും KPCC പ്രസിഡന്റ്. മുഖ്യമന്ത്രിയുടെ സ്വന്തം ഗ്രാമത്തിൽ പോലും CPM ബോംബുണ്ടാക്കുന്നുവെന്നും കെ സുധാകരൻ. അത് നിയന്ത്രിക്കാൻ പോലും പിണറായിക്ക് കഴിയുന്നില്ല. പിന്നെങ്ങനെ സമാധാനത്തിന്റെ ക്രമസമാധാനം നടപ്പാക്കുമെന്നും ചോദ്യം. പാലക്കാട്ടെ RSS നേതാവ് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ കേസിൽ 3 പേർ കൂടി പിടിയിലായി. കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 10. കൊലപാതകം നടന്ന 8 ദിവസമായിട്ടും കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവരെ കണ്ടെത്താൻ ആയിട്ടില്ല. ശ്രീനിവാസൻ കൊലക്കേസിലെ പ്രധാന പ്രതികൾ കേരളം വിട്ടുപോയിട്ടില്ല എന്ന് IG അശോക് യാദവ്. പ്രതികളെപ്പറ്റി വിവരം ലഭിച്ചിട്ടുണ്ട്. സുബൈർ വധക്കേസിൽ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ അപേക്ഷ നൽകുമെന്നും IG. പാലക്കാട്ടെ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ അന്വേഷണം ശരിയായ ദിശയിലാണെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. പ്രതികളെ ശിക്ഷിക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് അന്വേഷണം. പ്രതികളെയെല്ലാം പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ട് RSS നേതാക്കളുമായി അടുത്തയാഴ്ച ചർച്ച നടത്തുമെന്നും മന്ത്രി. പോപ്പുലർ ഫ്രണ്ട് ആരാധനാലയങ്ങളെ ദുരുപയോഗം ചെയ്യുന്നതായി BJP. പള്ളികളിൽ പ്രതികളെ ഒളിപ്പിക്കുന്നു. STPI അക്രമങ്ങളെ CPM വെള്ളപൂശുന്നതായും BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ പറഞ്ഞു. സംസ്ഥാന ആഭ്യന്തര വകുപ്പിന് ശ്രീനിവാസൻ കൊലക്കേസ് പ്രതികളെ പിടികൂടാൻ താൽപര്യമില്ല എന്ന് ശോഭാ സുരേന്ദ്രൻ. കൊടും ക്രിമിനലുകൾക്ക് എന്തും ചെയ്യാമെന്ന അവസ്ഥയിലെത്തി കാര്യങ്ങൾ. കേരളത്തിലെ അമ്മമാർ തെരുവിലിറങ്ങേണ്ട സാഹചര്യമാണ്. ഈ പോക്ക് പോയാൽ സിൽവർ ലൈൻ കുറ്റി പിഴുതെറിയുന്നതുപോലെ കാലാവധി പൂർത്തിയാകും മുൻപ് പിണറായി വിജയനെയും പിഴുതെറിയുമെന്നും വിമർശനം. പാലക്കാട് ജില്ലയിൽ ഏർപ്പെടുത്തിയ നിരോധനാജ്ഞ വീണ്ടും നീട്ടി. ഈ മാസം 28 വരെയാണ് നിരോധനാജ്ഞ നീട്ടിയത്. നേരത്തെ ഞായറാഴ്ച വരെ നിരോധനാജ്ഞ നീട്ടിയിരുന്നു. നിയന്ത്രണം തുടരണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് നടപടി. ഇരുചക്രവാഹനങ്ങളിലെ പിൻസീറ്റ് യാത്രാ നിയന്ത്രണവും തുടരും. കേരളയിൽ പ്രതിഷേധക്കാരെ പോലീസുകാരൻ ബൂട്ടിട്ട് ചവിട്ടിയെന്ന ആരോപണത്തിൽ വകുപ്പ് തല അന്വേഷണത്തിന് നിർദ്ദേശം. തിരുവനന്തപുരം റൂറൽ SP ഡോക്ടർ ദിവ്യ ഗോപിനാഥാണ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയത്. ആരോപണ വിധേയനായ പോലീസുകാരൻ ഷബീർ സമരക്കാരനായ ജോയിയെ ചവിട്ടും മുൻപ് മുഖത്തടിക്കുന്ന ദൃശ്യവും പുറത്തുവന്നു. ജോയിയെ തിരഞ്ഞുപിടിച്ച് ഷബീർ മർദ്ദിച്ചു എന്നതാണ് കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തുവരുമ്പോൾ വ്യക്തമാകുന്നത്.
സിസ്റ്റയ്ക്ക് കേരയിൽ എം ഡി അയച്ച കത്ത് പുറത്ത്. അലോക് വർമ്മയുടെ കരട് റിപ്പോർട്ടിനെ കേരയിൽ നേരത്തെ തന്നെ എതിർത്തിരുന്നതായി വ്യക്തമാക്കുന്നതാണ് കത്ത്. 2019 മാർച്ച് 25 ബി അജിത്കുമാർ സിസ്റ്റയ്ക്ക് കത്തയച്ചത്. കരട് സാധ്യതാ റിപ്പോർട്ടിൽ പാളിച്ചകളുണ്ടെന്ന് കത്തിൽ സൂചിപ്പിക്കുന്നു. കെഎസ്ആർടിസി ജീവനക്കാർക്ക് എല്ലാ കാലവും ശമ്പളം നൽകാൻ സർക്കാരിന് കഴിയില്ലെന്ന ഗതാഗത മന്ത്രിയുടെ പ്രതികരണത്തെ പിന്തുണച്ച് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. ഗതാഗതമന്ത്രി പറഞ്ഞ കാര്യം ഗൌരവമായി ചർച്ച ചെയ്യണം. ടോൾ പ്ലാസയിൽ പോലും കെഎസ്ആർടിസിക്ക് 30 കോടി ബാധ്യതയുണ്ടെന്നും ധനമന്ത്രി. സർക്കാർ പിന്നോട്ട് വലിഞ്ഞാൽ കെഎസ്ആർടിസിയിൽ ശമ്പളം വീണ്ടും മുടങ്ങും. മന്ത്രിമാരുടെ പ്രതികരണത്തിൽ കെഎസ്ആർടിസിയിലെ ജീവനക്കാർക്ക് കടുത്ത പ്രതിഷേധം. അടുത്ത മാസം 5 ശമ്പളം വിതരണം ചെയ്തില്ലെങ്കിൽ സിഐടിയു യൂണിയൻ അടക്കം പണിമുടക്കും. വെഞ്ഞാറമൂട് ഡിപ്പോയിൽ പുതിയതായി എത്തിച്ച ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീൻ ചാർജിങ്ങിനിടെ പൊട്ടിത്തെറിച്ചു. ചാർജിങ്ങിനിടെ ഒരു മെഷീനിൽ പെട്ടെന്ന് തീപിടിക്കുകയും തീ അടുത്തുള്ള മറ്റ് മെഷീനുകളിലേക്ക് പടരുകയുമായിരുന്നു. സ്വകാര്യ കമ്പനിയിൽ നിന്ന് കെഎസ്ആർടിസി പുതിയതായി വാങ്ങിയ മെഷീനുകൾ ഇതിനു മുൻപ് 2 തവണ ചാർജിങ്ങിനിടെ ശബ്ദത്തോടെ കത്തി നശിച്ചിരുന്നു. കെഎസ്ഇബിയിലെ പ്രശ്നം പരിഹരിക്കുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. കെഎസ്ഇബി ഓഫീസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് എം ജി സുരേഷ് കുമാറിനെതിരെ പരാതി നൽകിയ വ്യക്തി തന്റെ ബന്ധുവല്ല. തെരഞ്ഞെടുപ്പിൽ തനിക്കെതിരെ പ്രവർത്തിച്ച പരാതിക്കാരൻ ഐ എൻ ടി യു സി അംഗമാണെന്നും മന്ത്രി. തിരുവനന്തപുരം ആർ ഡി ഡി ഓഫീസിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ മിന്നൽ പരിശോധന. ഫയൽ അദാലത്തിന്റെ ഭാഗമായിട്ടാണ് പരിശോധനയെന്ന് മന്ത്രി. ഓഫീസുകളിൽ ഫയൽ കെട്ടിക്കിടക്കുന്നത് പുതിയ കാര്യമല്ല എന്നും അടുത്ത മാസം 17-18 തീയതികളിൽ ഫയൽ അദാലത്ത് നടത്തുമെന്നും മന്ത്രി. ജി സുധാകരൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ ക്ഷണിതാവാകും. തീരുമാനം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ. സ്കൂൾ അഴിമതി ആരോപണത്തിൽ തരം താഴ്ത്തപ്പെട്ട കെ രാഘവൻ വീണ്ടും സിപിഎം ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ്. എച്ച് സലാം എംഎൽഎ, ജി രാജമ്മ എന്നിവർ സെക്രട്ടേറിയറ്റിലെ പുതുമുഖങ്ങൾ. ആലപ്പുഴയിലെ സിപിഎം ഏരിയ സമ്മേളനങ്ങളിലെ വിഭാഗീയത സംസ്ഥാന കമ്മിറ്റി നിയോഗിക്കുന്ന കമ്മീഷൻ അന്വേഷിക്കുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. കമ്മീഷനെ പിന്നീട് നിശ്ചയിക്കും. പറ്റിയ പിഴവുകൾ സംബന്ധിച്ച് യു പ്രതിഭ എംഎൽഎ. തെറ്റാവർത്തിക്കില്ല എന്ന് ഉറപ്പ് നൽകിയതായി ജില്ലാ സെക്രട്ടറി ആർനാസൻ. യു ഡി എഫ് മുന്നണി വിടില്ല എന്ന് ആവർത്തിച്ച് മുസ്ലിം ലീഗ് നേതൃത്വം. ലീഗ് എല്ലാവർക്കും അക്കരപ്പച്ചയെന്നാണ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞത്. യു ഡി എഫിനെയും ദേശീയതലത്തിൽ യു പി എയും ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്നും പ്രതികരണം. കുപ്പായം മാറും പോലെ മുന്നണി മാറുന്ന പാർട്ടി അല്ല മുസ്ലിം ലീഗ് എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി. എൽ ഡി എഫ് കൺവീനറായി ചുമതല ഏറ്റ ശേഷമുള്ള ഇ പി ജയരാജന്റെ പ്രസ്താവനയിൽ ആശയക്കുഴപ്പം സി പി എമ്മിന്. യു ഡി എഫിനോ ലീഗിനോ ഇക്കാര്യത്തിൽ അവ്യക്തതയില്ല. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടെന്നും കുഞ്ഞാലിക്കുട്ടിയുടെ പരിഹാസം. എൽ ഡി എഫ് സഖ്യം ചിന്തയിൽ തന്നെ ഇല്ലെന്ന് മുസ്ലിം ലീഗ് നേതാവ് ഇ ടി മുഹമ്മദ് ബഷീർ. ലീഗിനെ എൽ ഡി എഫിലേക്ക് ക്ഷണിച്ചത് കാപട്യമാണ്. സി പി എമ്മുമായി സഹകരിക്കില്ല. സി പി എം ന്യൂനപക്ഷ രക്ഷകരായി കപടവേഷം ധരിക്കുകയാണെന്നും ഇ ടി മുഹമ്മദ് ബഷീർ. യു ഡി എഫിനെ തകർക്കാൻ ശ്രമിച്ച ജയരാജൻ നാണം കെട്ട് മടങ്ങിയെന്ന് വി ഡി സതീശൻ. യു ഡി എഫ് കൂടുതൽ ശക്തമായി. യു ഡി എഫ് വിപുലീകരിക്കുമെന്നും പ്രതിപക്ഷ നേതാവ്. ഇ പി ജയരാജൻ മുന്നണിയിലേക്ക് സ്വാഗതം ചെയ്യേണ്ടിയിരുന്നത് ലീഗിനെയല്ല എസ് ടി പി എയാണെന്ന് ശോഭാ സുരേന്ദ്രൻ. രാജ്യ താൽപര്യമില്ലാത്തവരാണ് പോപ്പുലർ ഫ്രണ്ടുകാർ. സർക്കാർ അവരെ മടിയിൽ വെച്ച് താലോലിക്കുന്നുവെന്നും ആരോപണം. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് ഏത് നിമിഷവും പ്രഖ്യാപിക്കുമെന്നിരിക്കെ കണക്കുകൂട്ടലുകളുടെ ലോകത്ത് മുന്നണികൾ. മണ്ഡലം കൈവിട്ടു പോകില്ല എന്ന ഉറച്ച വിശ്വാസത്തിലാണ് കോൺഗ്രസ്. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ ഉടൻ പ്രചാരണം ആരംഭിക്കാൻ യു ഡി എഫ് ക്യാമ്പ്. തൃക്കാക്കരയിൽ കേരയിൽ വിഷയം പ്രധാന പ്രചാരണമാക്കുമെന്ന് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്. സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾ ചർച്ചയാക്കും. പി ടി തോമസിന്റെ ജനസ്വാധീനം തെരഞ്ഞെടുപ്പിൽ അനുകൂല ഘടകമെന്നും മുഹമ്മദ് ഷിയാസ്. കോൺഗ്രസിൽ സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവം. പി ടി തോമസിന്റെ ഭാര്യ ഉമാ തോമസാണ് ആദ്യ പരിഗണനയിൽ. കൌൺസിലർ ദീപ്തി മേരി വർഗീസ്, മുൻ മേയർ ടോണി ചമണി, മുൻ മന്ത്രി ഡൊമിനിക് പ്രസന്നേഷൻ എന്നിവരും പട്ടികയിലുണ്ട്. സിറോ മലബാർ സഭ പാലക്കാട് രൂപതയുടെ മൂന്നാമത്തെ മെത്രാനായി മാർ പീറ്റർ കൊച്ചുപുരക്കൽ ചുമതലയേറ്റു. പാലക്കാട് ചക്കാന്തറ സെന്റ് റാഫേൽസ് കത്തീഡ്രലായിരുന്നു ചടങ്ങുകൾ. മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തൃശൂർ അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്, മാർ ജേക്കബ് മനത്തോടത്ത് തുടങ്ങിയവർ സഹകാർമ്മികരായി. സിറോ മലങ്കര കർദിനാൾ ബസേലിയോസ്, മാർ ക്ലിമിസ് കാതോലിക്ക ബാവ തുടങ്ങിയവരും പങ്കെടുത്തു. പൊതുസമ്മേളനത്തിൽ മുൻ രൂപത അധ്യക്ഷൻ മാർ ജേക്കബ് മനത്തോടത്തിന് യാത്രയയപ്പ് നൽകി.
കേരളത്തിൽ എയിംസ് സ്ഥാപിക്കാൻ തത്വത്തിൽ അംഗീകാരം നൽകിയെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. കേരളത്തിന്റെ ആവശ്യം ഇപ്പോൾ ധനമന്ത്രാലയത്തിന്റെ പരിഗണനയിലാണ്. ധനമന്ത്രാലയത്തിന് അംഗീകാരം ലഭിച്ചാൽ കേരള നിർദ്ദേശ 4 സ്ഥലങ്ങളിൽ ഒരിടത്ത് എയിംസ് യാഥാർത്ഥ്യമാകും. എയിംസിന്റെ കാര്യത്തിൽ ആരോഗ്യ മന്ത്രാലയത്തിന്റെ വിശദീകരണം കെ മുരളീധരൻ എംപിയുടെ ചോദ്യത്തിന് മറുപടിയായിട്ട്. കണ്ണൂർ സർവകലാശാലയിൽ ചോദ്യപേപ്പർ ആവർത്തനം വീണ്ടും. ബോട്ടണി ബിരുദ പരീക്ഷയ്ക്ക് ചോദിച്ചത് 2020 ചോദ്യക്കടലാസിലെ 90% ചോദ്യങ്ങൾ. മൂന്നാം സെമസ്റ്റർ സൈക്കോളജി പരീക്ഷയ്ക്ക് കഴിഞ്ഞ വർഷത്തെ അതേ ചോദ്യപേപ്പർ നൽകിയത് നേരത്തെ വിവാദമായിരുന്നു. ചോദ്യങ്ങൾ ആവർത്തിച്ചതിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ പരീക്ഷാ കൺട്രോളർക്ക് നിർദ്ദേശം നൽകി സർവകലാശാല വൈസ് ചാൻസലർ. അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശന നടപടി എടുക്കുമെന്ന് വൈസ് ചാൻസലർ. ചോദ്യക്കടലാസ് തയ്യാറാക്കുന്നവരെ നിയോഗിക്കുന്നതിൽ പരീക്ഷാ കൺട്രോളറും സിൻഡിക്കേറ്റ് ഉപസമിതിയും കാണിക്കുന്ന അപക്വമായ നിലപാടുകളാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും ആക്ഷേപം. സിൽവർ ലൈൻ തല്ലിടുന്ന ഭൂമിയിൽ ബാങ്ക് ലോൺ നൽകാമെന്നത് തട്ടിപ്പാണെന്ന് കെ സുധാകരൻ. മുഖ്യമന്ത്രി ആളുകളെ കളിപ്പിക്കുകയാണ്. ഞങ്ങൾ ജീവനോടെ ഉണ്ടെങ്കിൽ സിൽവർ ലൈൻ കൊണ്ടുവരില്ല. സമരം കൊത്ത് ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ്. പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നത് മുഖ്യമന്ത്രിയുടെ ധിക്കാരമെന്നും KPCC പ്രസിഡന്റ്. കേരളത്തിനെതിരെ സമരം ചെയ്യുന്നവരുടെ പല്ല് കൊഴിക്കാൻ MB ജയരാജൻ ഇറങ്ങിയാൽ ആദ്യം കൊഴിയാൻ പോകുന്നത് ജയരാജന്റെ പല്ലായിരിക്കുമെന്നും കെ സുധാകരൻ. ജയരാജന് നാക്ക് മാത്രമേ ഉള്ളൂ, പഴയ ശേഷി കണ്ണൂരിലില്ല എന്നും സുധാകരൻ. വ്യവസായ നിക്ഷേപകർ അനുഭവിച്ചിരുന്ന തടസ്സങ്ങൾ വലിയ തോതിൽ മാറ്റാൻ കഴിഞ്ഞെന്ന് മുഖ്യമന്ത്രി. വ്യവസായം ആരംഭിക്കാൻ ഉദ്ദേശിച്ച് മനമെടുത്ത് നാട് വിട്ടുപോകേണ്ട അവസ്ഥയിൽ മാറ്റം വന്നു. വ്യവസായ വികസനവുമായി ബന്ധപ്പെട്ട് പ്രവാസികൾക്ക് പലപ്പോഴും പരാതികൾ ഉണ്ടായിട്ടുണ്ട്. അത് പരിഹരിക്കാൻ സർക്കാരിന് കഴിഞ്ഞെന്നും മുഖ്യമന്ത്രി. തനിക്കെതിരായ ബൈജു കൊട്ടാരക്കര പുറത്തുവിട്ട വ്യാജ ഓഡിയോ സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് പോലീസിന് പരാതി നൽകിയതായി രാഹുൽ ഈശ്വർ. നടിയെ ആക്രമിച്ച കേസിന്റെ അടിത്തറ വരെ തകർന്നു. ദിലീപിനെതിരെ വേട്ടയാടൽ തുടരുകയാണ്. ഡബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിയുടെ വെളിപ്പെടുത്തൽ സംബന്ധിച്ചും അന്വേഷണം വേണമെന്നും രാഹുൽ ഈശ്വർ. സുരേഷ് ഗോപി MP വയനാട് പാലക്കാട് ജില്ലകളിലെ ആദിവാസി സമൂഹ പ്രതിനിധികൾക്കൊപ്പം കേന്ദ്ര ആയുഷ് മന്ത്രി സർവാനന്ദ സോനോവാളുമായി കൂടിക്കാഴ്ച നടത്തി. ചർച്ച പാരമ്പര്യ വൈദ്യമേഖല നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ച്. ആയുഷ് പദ്ധതിയിൽ ആദിവാസി പാരമ്പര്യ വൈദ്യം ഉൾപ്പെടുത്തണമെന്ന് സുരേഷ് ഗോപി. മദ്യം മാത്രമല്ല മയക്കുമരുന്ന് ഉപയോഗിച്ച് വാഹനമോടിച്ചാലും ഇനി മുതൽ കൊച്ചി നഗരത്തിൽ പിടിവീഴും. മൾട്ടി ഡ്രഗ് വാൺസ്റ്റ് മൾട്ടി ലൈൻ സ്ക്രീൻ ടെസ്റ്റുകൾക്ക് പോലീസ് പദ്ധതി. ഉപയോഗിച്ച ലഹരി ഏതാണെന്ന് പരിശോധനയിൽ ഉടനടി കണ്ടെത്തും. കാറിൽ യാത്ര ചെയ്യുന്നയാളിന് ഹെൽമറ്റ് ഇല്ലാത്തതിന്റെ പേരിൽ ട്രാഫിക് പോലീസ് വകപ്പിട. വിചിത്രമായ പിഴ ചുമത്തൽ. തിരുവനന്തപുരം വെഞ്ഞാറമൂട് മുക്കുന്നൂർ ഗിരിനഗർ ധന്യാഭവനിൽ അജിത്തിന് നോട്ടീസിൽ വാഹനം കാറെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും കുറ്റം ഹെൽമറ്റ് വെക്കാത്തത്. കർണാടകത്തിലെ ഗുണ്ടൽപേട്ടിലുണ്ടായ വാഹനാപകടത്തിൽ രണ്ട് മലയാളികൾ മരിച്ചു. വയനാട് കമ്പളക്കാട് സ്വദേശികളാണ് മരിച്ചത്. ടെമ്പോയും ലോറിയും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. എറണാകുളത്ത് ഫുട്പാത്തിലെ കുഴിയിൽ വീണ വീട്ടമ്മയുടെ ഇരുകാലുകളും ഒടിഞ്ഞു. കാലുകൾ ഒടിഞ്ഞതിനെ തുടർന്ന് എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാതെ കഴിഞ്ഞ രണ്ടാഴ്ചയായി കിടക്കയിൽ തന്നെയാണ് പൊന്നാരിമംഗലം സ്വദേശി പ്രമീള പ്രകാശ്. ഗുരുതരമായി പരിക്കേറ്റിട്ടും അധികാരികൾ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നാണ് പരാതി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ പ്രതിക്ക് 50 തടവും 1.5 ലക്ഷം രൂപ പിഴയും. പട്ടാമ്പി അതിവേഗ കോടതി ശിക്ഷിച്ചത് ചാലക്കുടി സ്വദേശി ഷിജുവിനെ. കേസിനാസ്പദമായ സംഭവം 2019. കൂടുതൽ വാർത്തകൾക്ക് മുമ്പ് ഇടവേള.